സിപിഐയുടെ കരുത്തുറ്റ നേതാവ് കാനം രാജേന്ദ്രൻ ഇനി ഓർമ്മ. ഇന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം സംഭവിച്ചത്. സിപിഐയുടെ എക്കാലത്തെയും സൗമ്യ മുഖങ്ങളൊന്നായിരുന്നു കാനം രാജേന്ദ്രൻ എന്ന നേതാവ്. അനാരോഗ്യം മൂലം കാനം രാജേന്ദ്രൻ സിപിഐ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധിയെടുക്കാൻ കഴിഞ്ഞ ദിവസം ദേശീയ നേതൃത്വത്തിന് അപേക്ഷ നൽകിയിരുന്നു. പിന്നാലെയായിരുന്നു മരണം സംഭവിച്ചത്. ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ആരോഗ്യ കാരണങ്ങൾ പാർട്ടിയിൽ നിന്ന് 3 മാസത്തെ അവധിയെടുത്തിരുന്നു അദ്ദേഹം. ഇടതുകാലിന് നേരത്തെ അപകടത്തിൽ പരിക്കേറ്റിരുന്നു. പ്രമേഹം സ്ഥിതി കൂടുതൽ മോശമാക്കി. കാലിലുണ്ടായ മുറിവ് കരിയാതിരിക്കുകയും അണുബാധയെ തുടർന്ന് കഴിഞ്ഞിടയ്ക്ക് പാദം മുറിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. കോട്ടയം ജില്ലയിലെ കാനം എന്ന ഗ്രാമത്തിൽ വി കെ പരമേശ്വരൻ നായരുടെ മകനായി 1950 നവംബർ 10 കോട്ടയം ജില്ലയിലെ കൂട്ടിക്കില്ലായിരുന്നു കാനം രാജേന്ദ്രൻ ജനിച്ചത്. 70-കളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രവേശിക്കുന്നത്. AIYFലൂടെ രാഷ്ട്രീയത്തിലിറങ്ങി. 23-ാം വയസ്സിൽ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയായി. 28-ാം വയസ്സിൽ CPI സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായി. AB ബർദ്ദനൊപ്പം യുവജന സംഘടനാ രംഗത്ത് ദേശീയ തലത്തിലും കാനം പ്രവർത്തിച്ചു. 78-ൽ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കാനം രാജേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 82-ലും 87-ലും വാഴൂർ മണ്ഡലത്തിലെ നിയമസഭാംഗമായി. പിന്നീട് 2 വട്ടം വാഴൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2006-ൽ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. 2012-ൽ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായി. 2015-ൽ CPI സംസ്ഥാന സെക്രട്ടറിയായി. 2018-ൽ വീണ്ടും CPI സംസ്ഥാന സെക്രട്ടറിയായി. 2022 ഒക്ടോബറിൽ 3-ാം വട്ടവും CPI സംസ്ഥാന സെക്രട്ടറിയായി. ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ കേരള സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയായും ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് കേരള സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്നു. AIYF സംസ്ഥാന സെക്രട്ടറിയും ദേശീയ വൈസ് പ്രസിഡന്റുമായിരുന്ന കാനത്തിന്റെ പോരാട്ട വീര്യം AITUCയിലൂടെയും കേരളം കണ്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹം സംഘടന ഇന്ത്യയിലെ കരുത്തുള്ള ഘടകമാറ്റിയ നേതാവായിരുന്നു. സിനിമ, IT, പുതുതലമുറ ബാങ്കുകൾ തുടങ്ങിയ AITUCയ്ക്ക് വിവിധ മേഖലകളിൽ ഘടകങ്ങളുണ്ടാക്കിയ നേതാവ്. പ്രിയ നേതാവിന് വിട.